ദിവ്യകാരുൺ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധയമ്മ എവിടെയൊക്കെ പ്രതീക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ ഒരു കാര്യമാണ് സക്രാരിയിൽ ഈശോ അനുഭവിക്കുന്ന വേദനയ്ക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. ഫാത്തിമയിൽ വിശുദ്ധ ഫ്രാൻസിസിനും ലൂസിക്കും ജസീന്തായിക്കും പ്രതീക്ഷപ്പെടുമ്പോൾ ഈശോ ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. ദിവ്യകാരുണ്യ ഈശോയെ ആശ്വസിപ്പിക്കുക, സക്രാരിയിൽ വാഴുന്ന ഈശോയ്ക്ക് സാന്ത്വനമേകുക. അതിന് പരിശുദ്ധയമ്മ നൽകിയ ഒരു നിർദ്ദേശമാണ്, കഴിയുന്നത്ര നേരം ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഫ്രാൻസിസ് ഒത്തിരി നേരം ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുക. നമ്മുടെ ദേവാലയങ്ങളിലും ആരാധന പലപ്പോഴും എഴുന്നള്ളിച്ച് വയ്ക്കാറുണ്ട്. നമുക്കും ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് ഈശോ അനുഭവിക്കുന്ന അവഗണനകൾക്കും നിന്ദനങ്ങൾക്കും പരിഹാരം ചെയ്ത് നമ്മുടെ സ്നേഹം പരിശുദ്ധയമ്മ നിർദ്ദേശിച്ചതുപോലെ പൂർത്തിയാക്കാം. മുട്ടിന്മേൽ നിന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് പരിശ്രമിക്കാം.